ഹലോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല കട്ടിയായിട്ട് അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് വളരാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പാക്ക് അതുപോലെയുള്ള ഹെയറിൽ മറ്റ് എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ഹെയർ ഓയിൽ ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം മുടി വളരാനായിട്ട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു റൂട്ടീനാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് മനസ്സിലാവും ഇതിൽ ഒരു ഒറ്റ കാര്യം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനില്ല എല്ലാം നിങ്ങൾ എന്തായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം ഇത് നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം ഈ ഫസ്റ്റ് ഹാക്ക് എന്താണെന്ന് നോക്കാം ഈയൊരു ഹാക്ക് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് വരുന്ന അപ്പോൾ തന്നെ പിന്നെ രാത്രി നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ മുടി കെട്ടി വെക്കില്ലേ ആ ഒരു സമയത്താണ് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇൻവേർഷൻ മെത്തേഡിൽ കുനിച്ചിട്ടിട്ട് സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് മുടിയുടെ അറ്റം വരെ ഇങ്ങനെ ചീവി കൊടുക്കുക അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ചീവി കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും സ്കാൽപ്പ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ നമ്മുടെ ഹെയറിൻ്റെ അറ്റം വരെ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എപ്പോൾ പിന്നീട് എപ്പോഴാണ് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നത് ആ സമയം വരെ ഹെയർ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ ഒന്ന് പയ്യെ പല്ല അകലുള്ളൊരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ചീവി കൊടുക്കുക ഇങ്ങനെ ഉള്ളിൽ നിന്നും ചീവ കേട്ടോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചീവി കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊരു മസാജ് കിട്ടുകയും ചെയ്യും നമ്മളുടെ ഹെയർ സ്കാൽപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ഹെയറിൻ്റെ അറ്റം വരെ എത്തുകയും ചെയ്യും അപ്പോൾ ഹെയർ എപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിൽ നമ്മളുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് റൗണ്ടിൽ ഒരു 100 വരെ കൗണ്ട് ചെയ്യുന്ന അത്രയും നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും സ്കാൽപ്പ് മസാജ് ചെയ്യാനും ഭയങ്കര മടിയാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈ കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കുനിഞ്ഞു നിന്നിട്ട് മസാജ് ചെയ്യുക അതെങ്ങനെയാണ് കുനിഞ്ഞു നിന്നിട്ട് മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഹെയർ കുനിച്ച് വയ്ക്കുമ്പോൾ ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് മുടി കോംബ് ചെയ്യുക കോംബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മുമ്പൊക്കെ നമ്മൾ ഹെയർ സാധാ കോംബ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും ഈ ഒരു ഭാഗം അതായത് കോമ്പിൻ്റെ ഒട്ടും അകലില്ലാത്തൊരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചീവാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ചീവേണ്ടത് ഈ അകലുള്ള കോമ്പിൻ്റെ അകലുള്ള ഒരു ഭാഗം വെച്ചിട്ട് നമ്മളെ ഹെയറിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് അതായത് ഏറ്റവും അറ്റ എവിടെയാണോ അവിടെ നിന്ന് ചീവി ചീവി മേളിലേക്ക് എത്തുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടിയിൽ കെട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആവാനും മുടി പൊട്ടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക ടൈറ്റായിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് ചീവി ചീവി മേളിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മളുടെ മുടി ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുടി ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മുടി ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുമ്പോൾ മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാവർക്കും മടിയായിരിക്കും ആകെ കുറച്ച് മുടിയുള്ളൂ ഇനി അത് കട്ടും കൂടി ചെയ്തുള്ള നീളം കൂടി ഇപ്പോൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ നമ്മളുടെ ഹെയർ ഡ്രൈ ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ 2-3 മാസം കൂടുമ്പോൾ മുടി കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടാകുമ്പോൾ അത് ഫുൾ ഹെയറിന് തന്നെ ഫുൾ മുടിനെ തന്നെ ഡാമേജ് ആക്കാൻ ശ്രമിക്കും ഇനി ഈവൻ സ്പ്ലിറ്റൻസ് ഇല്ലെങ്കിൽ തന്നെ അത് വരാതിരിക്കാൻ കൂടി നമ്മളൊരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ മുടിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ടൊരു തുമ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പ്ലിറ്റൻസ് വരാതിരിക്കുകയും ചെയ്യും സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് പോകുകയൊക്കെ ചെയ്യും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഒപ്പം കിടക്കുന്ന തന്നെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇടയ്ക്ക് 2-3 മാസമൊക്കെ കൂടുമ്പോൾ അറ്റമൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല മുടിക്കൊരു വോളിയംനെസ് ഒക്കെ തോന്നിക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ മുടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വളരുന്നൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ് എല്ലാവരും കുളി കഴിഞ്ഞ് വന്ന് ആദ്യം തന്നെ മുടിയിൽ പെട്ടെന്ന് വെള്ളം പോകാനായിട്ട് ഇതിങ്ങനെ ഒരു ചെയ്യലുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നിങ്ങൾക്കറിയാം ഓരോ മുടി ഇഴകളും വളരെ തിന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇത് വളരെ നൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനും മുടി ഡ്രൈ ആവാനൊക്കെ കാരണമാകും അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സ്കാൽപ്പ് ഓല സ്കാൽപ്പിൽ വെള്ളം ഒപ്പിയതിന് ശേഷം മുടി എല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒപ്പിക്കൊടുക്കാനേ പാടുള്ളൂ എന്നിട്ട് സാധാരണ നമ്മൾ ഡ്രയർ ഒന്നും വെച്ചിട്ട് ഉണക്കണ്ട നിങ്ങളിങ്ങനെ സാധാരണ മുടി ഇങ്ങനെ നമ്മൾ എന്താ പറയുക സാധാരണ എയർ ഡ്രൈ ചെയ്യാനായിട്ട് വിടുക നമ്മളുടെ കാറ്റൊക്കെ കൊണ്ട് മുടി നന്നായിട്ട് ഉണങ്ങിക്കോളും മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഉണങ്ങാതിരിക്കും പിന്നെ നമ്മൾ ആ മുടി കെട്ടി വെച്ചിട്ട് ഉറങ്ങേണ്ട ഒക്കെ അവസ്ഥ വരുമ്പോൾ മുടിയിൽ കായൊക്കെ വരും ഈ കായ വന്നാലുള്ള മെയിൻ പ്രോബ്ലം വെച്ചാൽ മുടി പെട്ടെന്ന് കെട്ടുകൂടും ഇപ്പോൾ മുടിയിൽ കായ വരും നിങ്ങൾ കണ്ടിട്ടില്ലേ മുടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു മുടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു
ഇങ്ങനെ നമുക്ക് ചീവാനായിട്ട് പറ്റില്ല, ഇങ്ങനെ അവിടെ എന്തോ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്ന പോലെ അങ്ങനെയാണ് മുടിയിൽ കായ ഉണ്ടാവുന്നത്. അപ്പോൾ മുടി അങ്ങനെയുള്ളവർക്ക് മുടി പെട്ടെന്ന് കെട്ടുകൂടാനും പിന്നെ ആ മുടി എവിടെയാണ് കാവുന്നത് അവിടെ നിന്ന് ഫുള്ള് കായത്തോട്ട് ഡാമേജൊക്കെ അവനായിട്ട് കാരണമുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ചെയ്യലുണ്ടെങ്കിൽ ഇതെന്തായാലും ഒഴിവാക്കുക കേട്ടോ. പിന്നെ എല്ലാവരും ചെയ്ത് കണ്ടുവരുന്നൊരു വളരെയധികം മിസ്റ്റേക്കാണ് മുടിയുടെ അറ്റം ചെയ്യുമ്പോൾ. മുടിയുടെ അറ്റം ചെയ്യുമ്പോൾ നമ്മൾ അറ്റം എന്തിനാണെന്നറിയില്ല, ഇവിടെ ഒരുപാട് കെട്ടൊന്നും അങ്ങനെ വന്നിരിക്കില്ല, എങ്കിൽ കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വല്ലാണ്ടിട്ട് ചീവുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചീവരുത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയറിൻ്റെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല വളരെ സോഫ്റ്റാണ് ഹെയർ. അപ്പോൾ ഈ അടിയിലായിരിക്കും എന്തായാലും എല്ലാവർക്കും കൂടുതലും സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ നമ്മൾ ഒന്നും കൂടി ഇട്ടിട്ട് വല്ലാണ്ട് അറ്റത്ത് ഇങ്ങനെ കുറേ റബ്ബ് ചെയ്യുന്നത് കാണാറുണ്ട്, കുറേ പേര് ഇങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് എന്താ വരുമെന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് ആ ഒരു ഭാഗം ഭയങ്കര തിന്നാവാനും പെട്ടെന്ന് സ്പ്ലിറ്റൻസ് കൂടാനും കാരണമാക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതെന്തായാലും ഒഴിവാക്കുക. പിന്നെ അടുത്തുള്ളൊരു കാര്യമാണ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് മടിയുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക. നമുക്കെല്ലാവർക്കും വെള്ളം കുടിക്കാൻ മടിയാലേ, എന്ത് ഓ വെള്ളം കുടിച്ചാലൊന്നും മുടി വളരില്ല അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ അതൊരു തെറ്റായ ഇതാണ് കേട്ടോ. ദിവസം 2 അല്ലെങ്കിൽ 1-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആകുന്നത് ഈ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴാണ്. സ്കാൽപ്പ് തന്നെയല്ല നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോകുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. ഈ താരൻ ചിലർക്ക് എന്ത് ചെയ്താലും മാറില്ലാത്തതിൻ്റെ മെയിൻ കാര്യം ഒക്കെ ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ അവർ സ്കാൽപ്പിൽ ഹെയറിലൊക്കെ പരീക്ഷിച്ചാലും അവർ താരൻ മാറുന്നുണ്ടാവില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണ്. താരൻ പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്കാൽപ്പ് എപ്പോഴും ഡ്രൈ ആവും. നിങ്ങൾ താരൻ പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും ആ ചെയ്യുന്ന സമയം താരൻ പോകും, പക്ഷെ നിങ്ങൾ വെള്ളം കുടിക്കാത്ത മൂലം വീണ്ടും സ്കാൽപ്പ് ഡ്രൈ ആവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ താരൻ പിന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, താരൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് ഹെയറിൽ നിന്ന് കളയുക, അതിനൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിന് നമ്മൾ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. വീണ്ടും നമ്മൾ വെള്ളം കുടിക്കാതെ ആകും തോറും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവും, നന്നായിട്ട് താരൻ വരാനൊക്കെ കാരണമാവും. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മെയിൻ കാര്യം മുടി ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചങ്ങോട്ട് കെട്ടുക. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാലം കഴിയും തോറും അല്ലെങ്കിൽ കുറേ നാളുകൾ ഉണ്ടാവും തോറും നമ്മളുടെ ഈ നെറ്റ് ഇങ്ങോട്ട് കയറി കയറി പോകും. അപ്പോൾ ഞാനും മെയിനായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമായിരുന്നു മുടി ഇങ്ങനെ വലിച്ചു കെട്ടുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും മുടി അയവായിട്ട് കെട്ടുക, അതായത് നന്നായിട്ട് കെട്ടുക. നിങ്ങൾക്ക് കെട്ടിയോണ്ട് ഇങ്ങനെ എടുത്ത് കെട്ടിയോണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഭാഗത്തിലൊന്ന് ലൂസാക്കിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിലേക്ക് കെട്ടാനായിട്ട്. വല്ലാണ്ട് ഹെയർ ഈ ഒരു ഭാഗം നമ്മൾ ടൈറ്റ് ആക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടി ഈ ഒരു ഭാഗത്തുള്ള മുടി ബലം കുറഞ്ഞ് പിന്നെ അത് ബാക്കിലേക്കായി നമുക്ക് നെറ്റ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹെയർ കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും ഒഴിവാക്കുക കേട്ടോ. ഇനിയും ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തരാം.